വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 14 സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ, മാനേജ്മെന്റ്, രക്ഷിതാക്കൾ എന്നിവർ സംയുക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തും. മിനിമം വേതനം സ്പെഷ്യൽ സ്കൂൾ സ്റ്റാഫിനും അനുവദിക്കുക, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അനുവദിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള അവസരം ഉണ്ടാക്കുക, അനാഥരാകുന്ന കുട്ടികളുടെ സംരക്ഷണത്തിന് ലൈഫ് ലോങ് കെയർ സെന്ററുകൾ ആരംഭിക്കുക, സ്പെഷ്യൽ സ്കൂൾ സ്റ്റാഫുകൾക്ക് ഉത്സവ ബത്ത അനുവദിക്കുക, സ്പെഷ്യൽ സ്കൂളുകളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. പുതുക്കിയ റേഷൻ കാർഡ് അനുവദിക്കുമ്പോൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കുടുംബങ്ങളെ സംസ്ഥാന മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം വ്യാപകമായി അട്ടിമറിക്കപ്പെട്ടു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇവർക്ക് ആവശ്യമായ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്താമെന്ന ലക്ഷ്യത്തോടെയാണ് റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ നേരത്തെ ഇവരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ടായത്. പക്ഷേ പലപ്പോഴും അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വരുമാന പരിധി ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉള്ള കുടുംബമാണെങ്കിൽ മുൻഗണനാ ലിസ്റ്റിൽ അവർ ഉൾക്കൊള്ളിക്കണമുള്ളതാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ എന്ന് തന്നെ പറയാം, പല കാരണം കൊണ്ടും ഇവർ പല വലിയൊരു വിഭാഗം പുറന്തള്ളിപ്പെട്ടു പോവുക ചെയ്യുന്നത്. സ്പെഷ്യൽ സ്കൂളുകളോടുള്ള സർക്കാർ അവഗണന തുടരുകയാണെന്നും യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും നൽകുന്നില്ലെന്നും രക്ഷിതാക്കളും അധ്യാപകരും ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം 3 കോടി രൂപയുടെ സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചു. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്നത് സർക്കാർ വാഗ്ദാനം മാത്രമായി മാറുകയാണെന്നാണ് ഇവരുടെ പരാതി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരോടുള്ള അവഗണന തുടരുന്ന പശ്ചാത്തലത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താൻ നിർബന്ധിതരാകുന്നതെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.